الحمد لله الحمد لله الواحد القهار الصمد الجبار العزيز الجبار الذي لم يلد ولم يولد ولم يكن له كفوا أحد رب اشرح لي صدري ويسر لي أمري أحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري أحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه سراجا منيرا قال نبيكم صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين أشرف الخلق وفاتنده نيرتم أرضم سماواتم بطي كرنجلو آرمب پوينده حالم نلاغند ஆலம் சஹாபத்தும் பொட்டி கரஞ்சல்லோ அஷ்ரஃபுல் ஹல்க் வ ஃபாத்தின்தே நேரத்தும் ஆலம் சமாவாத்தும் பொட்டி கரஞ்சல்லோ ஆரம்ப பூவிந்தே ஆலம் நீ லாகண்ட ஆலம் சஹாபத்தும் துக்கிச்சிரிப்பல்லோ முத்தாய தங்கள் தாளர்ந்த கிழக்குந்தோ முத்தோமுல் ஃபாத்திமா ചാരത്തിരിക്കുന്നു മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു ഏറ്റം വിഷാദത്താൽ ഉപ്പായ നോക്കുന്നു ഏറെ പരിചരി ചെല്ലാറും നിൽക്കുന്നു അസ്റാഫുൽ ഖൽഖും വാ ഫാത്തിൻ്റെ നേരത്തും അർളും സമാവാത്തും പൊട്ടിക്ക
കരഞ്ഞല്ലോ ആരംഭപ്പൂവിൻ്റെ ഹാലം നിലകണ്ട് ആലം സഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ അനുവാദം മുത്തൂറ സോലോ കൊടുക്കുന്നു ആട്ടൽ റസൂലുള്ളാഹ നമ്മെ തിരിയുന്നു അനുവാദം മുത്തൂ റസൂലുള്ളാഹ കൊടുക്കുന്നു ആട്ടൽ റസൂലുള്ളാഹ നമ്മെ തിരിയുന്നു വൈലൈക റബ്ബി യാ റസൂലല്ലാഹി വൈലൈക ഹുബ്ബൻ യാ റസൂലല്ലാഹി ഹിജ്റാ ഖദിരിക അസ്ബൻ തഫ്അലി മാ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. എനിക്ക് ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത് മുനവീർ സാഹിബ് ഉറകളെ, എൻ്റെ പ്രിയപ്പെട്ട റിസ്വാൻ സാഹിബ് ഉറകളെ, പുണ്യ റബിയ ക്യാമ്പയിൽ എന്ന റഹ്മത്തുൽ ആലമീൻ എന്ന ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ റബിയ ലോവലിൻ്റെ പുണ്യ റബിയന് സ്വാഗതമെന്ന വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എൻ്റെ 1000 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ എല്ലാ പ്രവർത്തകർക്കും എല്ലാ ഹൈന്ദവർക്കും എൻ്റെ ഇസ്ലാമിക അഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. പരിശുദ്ധമായ റബീഉലവ്വലിനെ പൊന്നമ്പളി തൂകുമ്പോൾ പ്രവാചകന്റെ പ്രകീർത്തനത്തിലൂടെ ആകാശ മധ്യത്തിൽ നക്ഷത്രങ്ങൾ വിളരുമ്പോൾ അവിടുത്തെ പ്രകാശരശ്മികൾ ആകാശത്തിൻ്റെ അന്തരാളങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആകാശത്തിൻ്റെ അന്തരങ്ങളിലൂടെ പ്രകാശരശ്മികൾ പോലെ പാറിപ്പറക്കുന്ന പ്രവാചകന്റെ പ്രകീർത്തനത്തിലൂടെ റബീഉന് സ്വാഗതമെന്ന ആ ഒരു പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ റബീഉലവ്വൽ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് അസ്റഫൽ മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മുൻചെപ്പ് മുഹമ്മദ് മുസ്തഫ, മദീനയുടെ പച്ച കുബ്ബയ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വാഴ്ത്തിയതും സ്നേഹിച്ചതും അങ്ങനെയായിരുന്നു. പ്രവാചകന്റെ ജീവിത ശൈലിയും അങ്ങനെയായിരുന്നു. പ്രവാചകന്റെ ശരീരം മുറുകെ പിടിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനികളെ, ആദരവായ നബിയെ മുഹമ്മദ് മുസ്തഫ ഈ ക്യാമ്പയിനൊരു പേരിട്ടിട്ടുണ്ടല്ലോ, റഹ്മത്തുൽ ആലമീൻ. എന്താണ് റഹ്മത്തുൽ ആലമീൻ? അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പ്രപഞ്ചത്തിൽ പറഞ്ഞതാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ അയച്ചിരിക്കുന്നത് പ്രകാശമായിട്ടാണ്, അനുഗ്രഹമായിട്ടാണ്, അനുഗ്രഹമായിട്ടല്ലാതെ എൻ്റെ പ്രവാചകനെ ഞാൻ അയച്ചിട്ടില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ആലമീൻ. പ്രവാചകരെ, അങ്ങനെ അനുഗ്രഹീതനായിട്ടാണ് ഞാൻ അയച്ചിരിക്കുന്ന നബിയെ, അനുഗ്രഹമായിട്ടല്ലാതെ എൻ്റെ പ്രവാചകനെ ഞാൻ അയച്ചിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജ്ജത്തുൽ വദാഉ വിടവാങ്ങൽ പ്രസംഗം നടത്തിയപ്പോ അവിടുത്തെ സഹാബാക്കളോട് അഭിസംബോധനം ചെയ്തപ്പോ, അല്ലയോ സഹാബ, ഞാൻ നാളെ ഉണ്ടാകുമോ എന്ന്
എനിക്കറിയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം സഹാബത്തേ. അല്ലയോ സഹാബ, സഹാബത്തുകൾ അന്തംവിട്ട് വന്താളിച്ചു പോയി. അല്ലയോ നബിയേ, എന്തിനാണ് പ്രവാചകര് അങ്ങൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയത്? എന്തിനാണെന്ന് പറഞ്ഞു തരണം. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പൊട്ടിത്തെറിക്കുകയാണ്, നബിയേ നബിയേ നബിയേ, എന്തൊരത്ഭുതമാണ് നബിയേ. അങ്ങക്ക് പെട്ടെന്നൊരു മനോഭാവം ഉണ്ടാവാം, അങ്ങയുടെ മനസ്സിന്റെ പ്രയാസം എന്തെന്ന് പറയണം. നബിയേ, സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിനാണെന്ന് അങ്ങ് പറഞ്ഞു തരണം. നബിയേ, ഞങ്ങൾക്കറിയാൻ ബോധിയുണ്ട് നബിയേ, ഞങ്ങൾക്കറിയാൻ ബോധിയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലയോ സഹാബ, എന്റെ റൂഹ് വിരിയാൻ പോവുകയാണ്, ഞാൻ വിട പറയാൻ പോവുകയാണ്, ഞാൻ വിട പറയാൻ പോവുകയാണ്. ഞാനെല്ലാ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നാളത്തേതായ കാര്യങ്ങൾ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പോകാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റാഫുൽ ഖൽഖി വഫാത്തിൻ്റെ നേരത്ത് അള്ളം സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ, ആരംഭപ്പൂവിൻ്റെ ആലം നീല കണ്ട് ആലം സഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. അല്ലാഹുവിൻ്റെ റസൂലതാ, അല്ലാഹുവിൻ്റെ റസൂലിനെ വല്ലാതെ ഒരേ പനി വരികയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സമ്മേളനം നടത്തിയിട്ടോ അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അല്ലയോ സഹാബ, എനിക്ക് വീട്ടിലേക്ക് അല്പം പോയി വിശ്രമിക്കണം. സഹാബോ, അല്ലയോ സഹാബത്തേ, അവിടെ നിന്ന് വീട്ടിലേക്ക് പ്രവാചകൻ പോവുകയാണ്, അവിടുത്തെ കട്ടിലേക്ക് ചെന്ന് കിടക്കുകയാണ്. പ്രവാചകന് വല്ലാത്തൊരു പനി വന്ന് കയറി. പ്രവാചകന്റെ ശരീരമാസകലം വിയർക്കാൻ തുടങ്ങിയത്രേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ സമയമാണ്. അവിടുത്തെ പ്രവാചകൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അവിടെ നിന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ, പൊന്നാരപ്പാ, എന്തിനാ പാക പനിയാണോ എന്താണപ്പാ? ഇപ്പൊ ഇന്നലെ വരെ ചണയോടെ സുഭദതയോടെ നടന്നവരല്ലേ, എങ്ങനെയാ ഇങ്ങനെ പെട്ടെന്നൊരു പനി വരാനുള്ള കാരണം? പ്രവാചകര്, എൻ്റെ ഉപ്പാ, എൻ്റെ ഉപ്പാക്ക് എന്ത് പറ്റി ഉപ്പാ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവിടെ നിന്ന് പൊട്ടിക്കരിഞ്ഞു കണ്ട് പിതാവിൻ്റെ പിറത്ത് നെഞ്ചത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുമ്പോ കണ്ണിനീര് ധാരധാരയായി തുടങ്ങി. അല്ലയോ പൊന്നുപോലെ ഫാത്തിമ, നീ എൻ്റെ കരളിൻ്റെ കഷണമാണ്, നീ എൻ്റെ കരളിൻ്റെ കഷണമാണ് ഫാത്തിമ, നീ എൻ്റെ കരളിൻ്റെ കഷണമാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ വാരി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഫാത്തിമ, ഉപ്പാക്കൊന്നുമില്ല മോളെ, ഉപ്പാക്കൊന്നുമില്ല മോളെ, ഉപ്പാക്കൊന്നുമില്ല മോളെ, മോള് പ്രയാസപ്പെടല്ലേ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ കേട്ടപ്പോ അവിടുത്തെ കണ്ണിൽ നിന്ന് പൊന്നുമോള് ഫാത്തിമ, എൻ്റെ ഫാത്തിമ കരളിൻ്റെ കഷണമാണ്, എൻ്റെ ഫാത്തിമ കരളിൻ്റെ കഷണമാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോളെ പിടിച്ച് ചുംബിക്കുകയാ. അല്ലാഹുവിൻ്റെ റസൂലിനെ വല്ലാതെ സഹിക്കാൻ കഴിയുന്നില്ല സഹാബത്തെ. സഹാബാക്കളൊക്കെ അന്തം വിട്ട് അന്താളിച്ചു പോയി. മകളുടെ ആ കരച്ചിൽ കേട്ടപ്പോ പൊന്നുമോള് ഫാത്തിമ, ഉപ്പാക്കൊന്നുമില്ല മോളെ, ഇന്ന് മോള് പ്രയാസപ്പെടല്ലേ.
അള്ളാന്റെ ദൂതരുടെ മോളാണ് ഫാത്തിമ അള്ളാന്റെ ദൂതരുടെ മോളാണ് ഫാത്തിമ അള്ളാന്റെ റസൂല് പൊട്ടിക്കരഞ്ഞു കണ്ട് ഫാത്തിമ എനിക്ക് ഒന്നുമില്ല മോളേ അവിടെ നിന്ന് അസ്രാഹീലിനോട് പറയാ അസ്രാഹീലേ അസ്രാഹീലേ നീ അങ്ങ് റൂഹ് പിടിച്ചോ അസ്രാഹീലേ ആറ്റൽ റസൂലുള്ളാ നമ്മേ പിരിയുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാനായി മലക്കുൽ മൗത്ത് അസ്രാഹീല് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ് റൂഹ് പിടിക്കാനുള്ള സമയമായി അല്ലയോ സഹാബത്തേ അല്ലാഹുവിന്റെ റസൂലിന്റെ വിട പറയാൻ സമയമായിരിക്കുന്നു അവിടെ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ് അല്ലാഹുവിന്റെ കണ്ണിമ വെട്ടി അടയുകയാണ് അവിടെ നിന്ന് അടഞ്ഞിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് പ്രഭാപുരിതമായി ഒഴുകുകയാണ് അല്ലാഹുവിന്റെ അവിടെ നിന്ന് ഇസ്രായേലിനോട് പറഞ്ഞു എന്നെ റൂഹ് പിടിക്കുന്നത് പോലെയാണോ എന്റെ ഉമ്മത്തിങ്ങളുടെ റൂഹ് നീ പിടിക്കുന്നത് അസ്രാഹീൽ എന്ന് ചോദിക്കുമ്പോ അസ്രാഹീൽ പറഞ്ഞു അല്ലയോ പ്രവാചകരേ അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ എണ്ണയിൽ നൂലിട്ട് വലിക്കുന്നത് പോലെയാണ് അങ്ങയുടെ ഉമ്മത്തിങ്ങളുടെ റൂഹ് പിടിക്കുന്നതോ അത് കഠിനവും കഠോരവുമായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അസ്രാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ പ്രിയപ്പെട്ടവരെ പുണ്യറബീന് വേണ്ടി കാത്തിരിക്കുന്നവരെ പുണ്യറബീന് സ്വാഗതമായി പറയുന്ന കാത്തിരിക്കുന്നവരെ റബീലിന് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാന മതിമറക്കല്ലേടെ മോനെ അല്ലയോ സഹോദരി ഉമ്മാ റബീല പോലെ കടന്നു വരുമ്പോ ആ പ്രവാചകനെ സ്നേഹിക്കണേ സഹോദരാ സഹോദരിമാരെ സ്നേഹിക്കണേ ഞങ്ങളെ വീടുകളിൽ മൗലൂദ് പാരായണം ചെയ്യണേ ഈ മഹാമാരിയുടെ ഭാഗത്ത് കൊണ്ടോ ഈ മഹാമാരി ഇങ്ങനെ പടർന്ന് പന്തലിച്ചു കൊണ്ടുവരുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് റബീഉലവലിന്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തേക്കാൾ അല്ലാഹു ഈ വർഷം വല്ലാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് ഉമ്മാ എന്റെ ചെറുപ്പക്കാരാ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ നിങ്ങൾ മൗലൂദ് പാരായണം ചെയ്യണേ നിങ്ങളെ പള്ളിയിൽ നിന്ന് ഉസ്താഖന്മാരെ വിളിച്ച് നിങ്ങളുടെ വീടിന്റെ അകത്തറത്തിൽ മൗലൂദ് പാരായണം ചെയ്യണേ ബുറുദ ചെയ്യണേ ബുറുദ പാടണേ നിങ്ങളെ മൗലൂദുകൾ സ്വീകരിക്കണേ അല്ലാഹുവേ റബീഉന് പുണ്യ റബീഉന് സ്വാഗതം വരുമ്പോ വരവേൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മതിലുകൾ പാടാനും മൗലൂദ് ഓതാനും തൗഫീഖ് തരണേ അല്ലാഹ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചാ അല്ലാഹുവേ പുണ്യ റബീഉന് ക്യാമ്പയിൽ എന്ന പരിപാടിയിൽ റഹ്മത്തുൽ അൽ ആലമീ എന്ന പേരിട്ട് കൊണ്ടൊരു പരിപാടി സംഘടിപ്പിച്ചാ എന്റെ മുനഫിർ സാഹിബ് എന്റെ സുഹൃത്ത് അതുപോലെ എല്ലാ പ്രവർത്തകർക്കും അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ അവരുടെ പ്രവർത്തനങ്ങൾക്ക് റബ്ബേ റഹ്മത്ത് ചൊരിയണേ അല്ലാ ബറക്കത്ത് ചൊരിയണേ അല്ലാ പടച്ചവനേ
ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പൊട്ടിക്കരഞ്ഞു കണ്ട് വാപ്പച്ചിയുടെ പുറത്തേക്ക് കിടക്കുമ്പോ അവിടുന്ന് പ്രവാചകൻ വഫാത്താവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറയുകയാണ്, ഇവിടെ പറയുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണിന്ന് കണ്ണുനീര് ധാരധാര ഒഴുകാൻ തുടങ്ങി. അവിടുന്ന് പ്രവാചകൻ പറഞ്ഞ വസിയത്തുകൾ അവിടുന്ന് മഹദിയവരുകള് ശ്രദ്ധിച്ച് കേൾക്കുവാൻ ആയിഷ പ്രവാചകനെ കുറിച്ച് പറഞ്ഞെന്തെന്നറിയോ, എന്റെ പ്രവാചകൻ ഖുർആനാണ്, എന്റെ പ്രവാചകൻ ഖുർആനാണ്, എന്റെ പ്രവാചകന്റെ സ്വഭാവമുണ്ടല്ലോ അൽ ഖുർആനാണ് എന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പൊട്ടിക്കരഞ്ഞു പോയി, പൊട്ടിക്കരഞ്ഞു പോയി. ആയിഷ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഫാത്തിമ വാപ്പിച്ചു പോയി, മോളെ വാപ്പിച്ചു പോയി, മോളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് സമാശ്വാസിപ്പിക്കുകയാ. അവിടുന്ന് അതാ ഉമറൽ ഫാറൂഖ് പൊട്ടിത്തെറിക്കുകയാണ്, എന്റെ പ്രവാചകൻ വഫാത്തായോ, എന്റെ പ്രവാചകൻ വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ശിരസ് കൊയ്യുമെന്നോ. അവിടുന്ന് ഊരിപ്പിടിച്ച വാളുമായി നടന്ന ഉമറൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് ആർക്കും താങ്ങാൻ കഴിഞ്ഞില്ലല്ലോ, ആർക്കും താങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗം ആർക്കും താങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന ഏറ്റവും അടുത്ത സഹാബത്താണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും സ്നേഹിച്ച സഹാബത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സഹാബാക്കള് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹവും ബഹുമാനവും ആദരവും നൽകിയിട്ടുണ്ടോ? പക്ഷേ പ്രവാചകന്റെ വിയോഗം കേട്ടപ്പോ ആർക്കും വിശ്വസിക്കാനായില്ല, അവിടുന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ വഫാത്തിന് മുമ്പ് തന്നെ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി, അവിടുന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകനെ നിങ്ങളിലേക്ക് അയച്ചത്, അമ്മാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീ, നിങ്ങൾക്ക് അനുഗ്രഹീതമായിട്ട് റഹ്മത്തായിട്ടാണ് എൻ്റെ പ്രവാചകനെ നിങ്ങളിലേക്ക് ഞാൻ അയച്ചു തന്നത് എന്നുള്ള പരിശുദ്ധമായ ഖുർആൻ. മാത്രമല്ല 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 അള്ളാഹു താല വിശുദ്ധമായ ഖുർആനില് മറ്റൊരായത്തിലൂടെ അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അയച്ചിരിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകനെ സാക്ഷിയായിട്ടാണ് ഞാൻ അയച്ചിരിക്കുന്നത്, ഞാൻ അയച്ചിരിക്കുന്നത് പ്രവാചകനെ സാക്ഷിയായിട്ടാണ്, സാക്ഷിയായിട്ടാണ്. റസൂലിനെ അയച്ചിരിക്കുന്നത് ഒരു ഉപദേഷ്ടാവായിട്ടാണ്, കെടാത്ത വിളക്കായിട്ടാണ്. സിറാജം മുനീറ, സിറാജം മുനീറ, ഞാൻ
പ്രകാശിക്കുന്ന വിളക്കായിട്ടാണ് പ്രവാചകനെ ഞാൻ അയച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ വെറുതെയല്ല, പ്രവാചകനെ വെറുതെ അയച്ചിട്ടില്ല. ഉപദേഷ്ടാവായിട്ടാണ്, സ്നേഹിതനായിട്ടാണ്, സാക്ഷിയായിട്ടാണ് തല പരലോകത്ത് വരുമ്പോ സഹോദര എന്റെ പ്രവാചകനെ സ്നേഹിച്ചോ. ലായുമിനോ അഹദുക്കും മത്താക്കുന ഹബ്ബയിലേഹി അള്ളാഹുവിന്റെ പ്രവചനം, അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞതാണ്, എന്നെ എന്റെ പ്രിയമുള്ളവരെ ആരെ നിങ്ങൾ സ്നേഹിച്ചാലും, പാപ്പായെ സ്നേഹിച്ചാലും, ഉമ്മയെ സ്നേഹിച്ചാലും, മറ്റെല്ലാ വസ്തുക്കളെ സ്നേഹിച്ചാലും, നിങ്ങളെ മക്കളെ സ്നേഹിച്ചാലും, എന്നെ സ്നേഹിക്കാതെ നിങ്ങൾ ഒരാൾ പൂർണ്ണ മുഅ്മിനാകുകയില്ല. ആദരവായ നബിയേ, മദീനയുടെ പൊന്നു നൂറേ, മദീനയുടെ പൊന്നമ്പിളിയേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ, അല്ലയോ പ്രിയപ്പെട്ടവരെ, നാളെ മഹ്ശറ വൻസഫയില് നമുക്ക് വേണ്ടി സാക്ഷിയായിട്ട് വരുന്ന ലോകത്തിൻ്റെ അമീറേ, ലോകത്തിൻ്റെ നബിയേ, മദീനയുടെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പ്രവാചകനെ സ്നേഹിക്കാതെ നിങ്ങൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണേ, മൗലൂദ് ചെല്ലണേ, വെറുത ചെല്ലണേ, വെറുത ചെല്ലണേ, മധുകാര്യം ഗാനങ്ങളിൽ ചെല്ലണേ, പ്രവാചകനെ പ്രകീർത്തനത്തിലൂടെ പ്രവാചകന്റെ മദീനയുടെ മുൻചപ്പില്, ആ മദീനയുടെ മുനവറയിലേക്ക് ആയിരം ആയിരം സ്വലാത്ത് വർഷിപ്പിക്കണേ. എൻ്റെ പ്രിയമുള്ളവരെ, മദീന സ്വാഗതം നൽകുമ്പോൾ നിങ്ങളെ വീടുകളിൽ മൗലൂദ് നിർബന്ധമാക്കണേ. നിങ്ങളെ 11 ദിവസവും നിങ്ങളുടെ വീടിൻ്റെ അമ്മറത്ത്, വീടിൻ്റെ അകത്തലത്തിൽ ഖുർആനോ, ഖുർആനും മൗലൂദും മദഹുകളും നിങ്ങൾ പാരായണം ചെയ്യണേ. അമ്മാ സഹോദരാ, നിങ്ങൾ പാരായണം ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നാളെ പരലോകത്ത് നിങ്ങൾക്ക് സാക്ഷിയായി പ്രവാചകൻ വരില്ലടോ, വരില്ലടോ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രവാചകനെ സ്വാഗതം ഏൽപ്പിച്ചുകൊണ്ട് പ്രകീർത്തനത്തിലൂടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹു പറഞ്ഞതല്ലേ, ഇന്നല്ലാഹ മലായികത്തു സല്ലൂന അലൻ നബി യാ അയ്യുഹൽ ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാനും എൻ്റെ മലക്കുകളും സലാത്ത് ചെല്ലുന്നുണ്ട്, ഞാനും സലാത്ത് ചെല്ലുന്നുണ്ട്, എൻ്റെ മലക്കുകളും സലാത്ത് ചെല്ലുന്നുണ്ട്. സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങളും സലാത്ത് ചൊല്ലിക്കൊള്ളുക, നിങ്ങളും സലാത്ത് ചൊല്ലിക്കൊള്ളുക. അല്ലാഹുവേ പഠിച്ചവനെ അല്ലാ, ഞങ്ങളെ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വീകരിക്കണേ അല്ലാ. പഠിച്ചവനെ, പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പഠിച്ചവനെ, ഈ റബിയെ ക്യാമ്പ് വെച്ച അല്ലാഹുവേ, റബിയെ ക്യാമ്പ് ക്യാമ്പയിൽ വെച്ച ഈ പരിപാടി വെച്ച മുനവ്വർ സാഹിബ് അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, അതിൻ്റെ അടിമാരെ സ്വീകരിക്കണേ അല്ലാ. പഠിച്ചവനെ, അവിടെ ഉദ്ദേശ ലക്ഷ്യം നീ പൂർത്തീകരിക്കണേ അല്ലാ. പഠിച്ചവനെ, ഈ പരിപാടിയിൽ
ആരെല്ലാമുണ്ടോ അവരെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, അവരെ നീ ആദരിക്കണേ അല്ലാ. പടച്ചവനെ ഈ പുണ്യ റബീഇന് അല്ലാഹുവേ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാ, സ്വാഗതം ചെല്ലാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആ പ്രവാചകനെ കൺകുളർക്ക് കണ്ട് മരിക്കാ, അവസാനം മരിക്കുമ്പോൾ കൺകുളിർക്ക കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അബ്ബന റബ്ബിറമാകമാ റബ്ബയാനി സഹീറ ആമീൻ റഹ്മീൻ. അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദുആ വസിയത്തോടെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.